നമസ്കാരം. വ്യവസായ പ്രമുഖർക്ക് രാഷ്ട്രീയ പാർട്ടികളുമായുള്ള ബന്ധമൊന്നും ഒരു പുതിയ കഥയല്ല. അതെങ്ങനെ നോക്കിയാലും വ്യവസായ പ്രമുഖരൊക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുമായി അവർക്ക് സംഭാവന കൊടുക്കും, അവർ വേണമെങ്കിൽ പാർട്ടിയിൽ ചേരും. ഇലക്ഷൻ സമയത്തൊക്കെ വ്യവസായികളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടികളേക്ക് മുമ്പോട്ട് നയിക്കുന്നത്, പ്രത്യേകിച്ചും സി പി എമ്മിന് വലിയ വ്യവസായ ശൃംഖലയുള്ള വ്യക്തികളുമായിട്ടാണ് ബന്ധം. സി പി എമ്മിന് വ്യവസായ ശൃംഖലയുണ്ടെന്ന് പറഞ്ഞു പോയതാണ് കേട്ടോ. വ്യവസായ ശൃംഖലയില്ല, പക്ഷേ സി പി എമ്മിന് ഉള്ളതുപോലെ തന്നെയാണ്. ഇതുപോലെ ഒരുപാട് വ്യവസായികൾ സി പി എമ്മിൻ്റെ ഭാഗമായിട്ടുണ്ട്, നമുക്കറിയാം. എല്ലാവരുടെയും ഒന്നും പേരെടുത്ത് പറയുന്നില്ല, അല്ല ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. ഇപ്പോൾ പല വിവാദ വ്യവസായികളുമായും സി പി എം ഇത്തരത്തിൽ ബന്ധം വയ്ക്കുന്ന ചില നടപടികളും ചില കാര്യങ്ങളും ചില വാർത്തകളും ഒക്കെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്നു. ഈ കഴിഞ്ഞ ദിവസം കിരൺ മാർഷൽ എന്ന വ്യവസായിയുമായി മുഖ്യമന്ത്രിക്കൊക്കെയുള്ള വളരെ അടുപ്പം, മുഖ്യമന്ത്രി അദ്ദേഹവുമായൊക്കെ വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്നു എന്ന വാർത്ത വരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വിവാദ വ്യവസായികളുമായുള്ള സി പി എമ്മിൻ്റെ തൊഴിലാളി പാർട്ടിയുടെ, അതായത് മുതലാളിമാരെയൊക്കെ ബൂർഷ മുതലാളിമാരെന്നാണ് പറയുന്നത്, പക്ഷേ അവരൊക്കെ സി പി എമ്മിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. മുഖ്യമന്ത്രിയുടെയും സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെയും ഒക്കെ അടുത്ത സുഹൃത്തുക്കളായി തന്നെയാണ് ഈ മുതലാളിമാരൊക്കെ വരുന്നത്. അപ്പോൾ പാവം പിടിച്ച് തൊഴിലാളികൾ എന്ത് ചെയ്യും? തൊഴിലാളികളെ ആണ് ഇപ്പോൾ തൊഴിലാളി പാർട്ടി എന്നല്ലേ സി പി എം അറിയപ്പെടുന്നത്? തൊഴിലാളി വർഗത്തിന് വേണ്ടി പോരാടുന്ന പാർട്ടിയല്ലേ? അപ്പോൾ ഈ മുതലാളിമാരുമായി വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്നത് സോഷ്യലിസത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും, നമുക്കറിയില്ല. നമുക്ക് നോക്കാം. എൻ്റേതും പാർട്ടി കുടുംബമാണ്. വിവാദ വ്യവസായി കിരൺ മാർഷലിൻ്റെ അവകാശവാദം സി പി എമ്മിൽ പുതിയ വിവാദങ്ങൾക്ക് കളമൊരുക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി 2 പതിറ്റാണ്ടോളം നീണ്ട അടുപ്പമാണോ പാർട്ടി കുടുംബത്തിനുള്ള മാനദണ്ഡമെന്നാണ് അണികൾ ചോദിക്കുന്നത്. പാർട്ടി കുടുംബങ്ങൾ ഇവിടെയുണ്ട്. ജനിച്ചു വീഴുന്ന കുഞ്ഞു മുതൽ വയോവൃദ്ധന്മാർ വരെ പാർട്ടിക്ക് വേണ്ടി, അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാഗമായി പാർട്ടിക്ക് വോട്ട് ചെയ്യാനും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന, പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച് എത്രയോ പേരുണ്ട്. അവരെയൊക്കെ തൃണവത്ഗണിച്ചുകൊണ്ട് അവരുടെയൊക്കെ മുഖത്ത് കാറ് തുപ്പിക്കൊണ്ടല്ലേ ഈ വ്യവസായികളുമായി പാർട്ടി ഇങ്ങനെ അടുക്കുന്നത്, അല്ലെങ്കിൽ വിവാദ വ്യവസായികളുമായി പാർട്ടി തോളിൽ കയറ്റി നടക്കുന്നത്, ജിഹാദികളുമായി പാർട്ടി തോളിൽ കയറ്റി നടക്കുന്നത് എന്ന് സഖാക്കൾ തന്നെ ചോദിക്കുകയാണ്. നമ്മൾ ചോദിക്കുന്നതല്ല, സഖാക്കളാണ് ചോദിക്കുന്നത്. പാർട്ടി കുടുംബങ്ങളിൽപ്പെട്ടവർ, പാർട്ടി ഗ്രാമങ്ങളിൽപ്പെട്ടവർ ആണ് ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പുന്നപ്രവയലാർ സമരം മുതൽ പാർട്ടിക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും വേണ്ടി രക്തസാക്ഷികളായവരുടെയും ജീവിതകാലം മുഴുവൻ പാർട്ടി പ്രവർത്തനങ്ങൾക്കായി സമർപ്പിച്ചവരുടെയും കുടുംബങ്ങൾ അവഗണിക്കപ്പെടുമ്പോഴാണ് വിവാദ വ്യവസായികൾ പലരും പിണറായി വിജയനുമായുള്ള അടുപ്പത്തിൻ്റെ പേരിൽ പാർട്ടിയെപ്പോലും നിയന്ത്രിക്കാൻ ഉതകുന്ന ഒരു ശക്തിയായി ഇപ്പോൾ മാറിയിരിക്കുന്നത് എന്നുള്ളതാണ് സഖാക്കൾക്കിടയിലെ സംസാരം. നേരത്തെ ഇത്തരത്തിൽ ഒരു വിവാദ നായകനെ വെറുക്കപ്പെട്ടവൻ എന്ന് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ വി എസ് അച്യുതാനന്ദൻ വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു. നമ്മളെല്ലാവരും അത് കേട്ടതാണ്. അരൂരിൽ കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിശ്രമിക്കാൻ പിണറായി വിജയൻ തിരഞ്ഞെടുത്തത് ഈ കിരൺ മാർഷലിൻ്റെ വീടാണ്. ആയിക്കോട്ടെ, ഒരു കുഴപ്പവുമില്ല. ഒരു സ്നേഹിതൻ്റെ വീട്ടിൽ പോയി വിശ്രമിക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും ഒരു കുഴപ്പവുമില്ല, അതുവരെ ഓക്കെ. പ്രചരണ പ്രവർത്തനങ്ങൾക്ക് കിരണിൻ്റെ വാഹനം പിണറായി ഉപയോഗിച്ചു എന്ന റിപ്പോർട്ടുണ്ട്. മണ്ഡലത്തിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ പാരമ്പര്യമുള്ള നേതാക്കളുടെ വീടുകൾ ഉള്ളപ്പോഴാണ് മുഖ്യമന്ത്രി കിരണിൻ്റെ വീട് വിശ്രമിക്കാൻ തിരഞ്ഞെടുത്തത്. അതായത് വലിയ മൾട്ടി സ്റ്റോറേജ് ബിൽഡിംഗ് ആയിരിക്കും, നമുക്കറിയില്ല, നമ്മൾ ആ വീട് കണ്ടിട്ടില്ല. അപ്പോൾ സഖാക്കന്മാരുടെ, പാവപ്പെട്ടവരുടെ വീടവിടെ ഉള്ളപ്പോൾ, സാധാരണക്കാരുടെ വീടവിടെ ഉള്ളപ്പോൾ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പിണറായി വിജയനെ പോലെ ഒരു വ്യക്തി അവിടെയല്ലേ പോകേണ്ടത് എന്ന സ്വാഭാവികമായൊരു സംശയം ആ പ്രദേശത്തെ, തുറവൂർ ചേർത്തല ആ പ്രദേശത്തെ സഖാക്കന്മാർ ചോദിക്കുകയാണ്. ഉറക്കെയല്ല, പതുക്കെ. ഉറക്കെ ചോദിച്ചാൽ പ്രശ്നമാകും. 51 വിട്ടിൻ്റെ കഥ അവർക്കും അറിയാമല്ലോ. സാധാരണ പ്രവർത്തകർ മാത്രമല്ല, പ്രമുഖ ജനപ്രതിനിധികളും മുഖ്യമന്ത്രിയോട് തങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കാൻ ആശ്രയിച്ചിരുന്നത് പോലും ഈ കിരൺ മാർഷലിനെയാണ് എന്നാണ് റിപ്പോർട്ട്. അരൂരിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും സ്വാധീനം ചെലുത്താൻ തക്ക കരുത്തിനായി പാർട്ടിയേക്കാൾ വളരാൻ ഇയാൾക്ക് സാധിച്ചതും പിണറായി വിജയനുമായുള്ള ബന്ധമാണ് എന്നും അണികൾ പറയുന്നു. കടുത്ത അമർഷമാണ് ഒരു വിഭാഗം നേതാക്കൾക്കും അണികൾക്കുമൊക്കെ ഈ വിഷയത്തിൽ ഉള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെമ്മീൻ ബിസിനസ്സിലൂടെ തുടങ്ങി റിയൽ എസ്റ്റേറ്റിലൂടെ വളർന്ന കിരൺ മാർഷലിന് പിണറായിയുമായുള്ള അടുത്ത ബന്ധം കൂടുതൽ കരുത്ത് നൽകി. വർഷങ്ങൾക്ക് മുൻപ് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ പോലും പാർട്ടി വിഭാഗീയത ആളിക്കത്തിയപ്പോൾ പിണറായി പക്ഷത്തിൻ്റെ മാനം കാക്കാൻ എത്തിയത് കിരണായിരുന്നു. വി എസ് പക്ഷത്തെ പ്രമുഖനായ സി കെ സദാശിവൻ്റെ നേതൃത്വത്തിൽ യു ബി സി കൈനഗിരി നെഹ്റു ട്രോഫി ജലമേളയിൽ രണ്ടാം വരവിനെത്തിയപ്പോൾ കിരൺ ക്യാപ്റ്റനായ കോട്ടയം ജില്ലയിൽ നിന്ന് ആർപ്പുക്കര നവജീവൻ ബോട്ട് ക്ലബ് രംഗത്ത് വന്നത് പാർട്ടിക്കുള്ളിലും വലിയ സജീവ ചർച്ചയായിരുന്നു. അതായത് എന്തിനും ഏതിനും, വിഭാഗീയതയ്ക്കും അതുപോലെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ട നടപടികൾ ചെയ്തു കൊടുക്കുന്നതിനും ഒക്കെ തന്നെ ഈ വ്യക്തി മുമ്പിൽ നിന്നിരുന്നു എന്നാണ് അവിടുത്തെ സഖാക്കന്മാർ പറയുന്നത്. തുറവൂരിലും ചെല്ലാനത്തും ജ്വല്ലറികൾ നടത്തിയെങ്കിലും അത് അധികം മുമ്പോട്ട് പോയില്ല.
എരമല്ലൂരിൽ പാർട്ട്ണർഷിപ്പിൽ ആരംഭിച്ച കേരള കോഫി ഹൗസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഉൾപ്പെടെ പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യമുണ്ടായി. അതുപോലെ ജില്ലാ റൈഫിൾ അസോസിയേഷന്റെ സെക്രട്ടറിയായ കിരണിന് പോലീസിലെ ഉന്നതരുമായും ബന്ധമുണ്ട്. CPM ചാനലിന്റെ ചെയർമാൻ കൂടിയായ നടൻ മമ്മൂട്ടി ഇവിടെ എത്തുകയും ഈ ആലപ്പുഴ റൈഫിൾസ് ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്യുകയും ഒക്കെ ചെയ്തതും ഇപ്പോൾ നേരത്തെ വാർത്തയായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വിവാദ വ്യവസായികളും പണക്കാരുമായുള്ള CPMന്റെ ഒരു ബന്ധമാണ് ഇപ്പോൾ ഈ തുറവൂർ, ചേർത്തല, ഈ വയലാർ മേഖലകളിലൊക്കെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇത് എല്ലാ മേഖലകളിലും ഇത് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്, നമുക്കറിയില്ല. എന്തൊക്കെയായാലും ഈ വിവാദ വ്യവസായികളുമായുള്ള മുഖ്യമന്ത്രിയുടെയും അതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെയും പാർട്ടിയുടെ മുതിർന്ന പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒക്കെ ഇടപെടൽ ഈ സാധാരണ അണികൾക്കിടയിൽ, നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നവർക്കിടയിൽ വലിയ ഒരു അമർഷത്തിന് കാരണമായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. നമ്മൾ ഈ വിഷയം നേരത്തെയും പറഞ്ഞിരുന്നു, പല വിഷയങ്ങളിലും പാർട്ടി പ്രവർത്തകർക്കും സാധാരണ പ്രവർത്തകർക്കും അണികൾക്കുമൊക്കെ വലിയ ദുഃഖമുണ്ട്, വലിയ വേദനയുണ്ട്. ഇത്തരത്തിലുള്ള പാർട്ടി ഉൾപ്പെടെ, പാർട്ടിയും സർക്കാരും ഉൾപ്പെടെ വലിയ വിവാദങ്ങളിലേക്കും അതുപോലെയുള്ള അവസ്ഥകളിലേക്കുമൊക്കെ പോകുന്നതിൽ വലിയ ദുഃഖമുണ്ട് സാധാരണ നേതാക്കൾക്കെന്നൊക്കെ നമ്മൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും CPM എന്ന പാർട്ടിയെ ഈ വിവാദ വ്യവസായികളെല്ലാം കൂടി ചേർന്ന് ഹൈജാക്ക് ചെയ്തു വച്ചിരിക്കുകയാണോ? ഈ വ്യവസായികൾ പറയുന്നത് മാത്രമേ അനുസരിക്കാൻ മുഖ്യമന്ത്രിക്കും പാർട്ടി നയിക്കുന്ന സർക്കാരിനുമൊക്കെ കഴിയുന്നുള്ളൂ എന്ന ചോദ്യം സാധാരണക്കാർ ചോദിച്ചാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി ഉത്തരം കൊടുക്കണം, അല്ലെങ്കിൽ CPM സംസ്ഥാന സെക്രട്ടറിയേറ്റ് ഉത്തരം കൊടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ അണികൾ നാളെ വേറെ എവിടെയെങ്കിലും പോയി കോൺഗ്രസിനോ BJPക്കോ ലീഗിനോ വോട്ട് ചെയ്താൽ നിങ്ങൾക്ക് കൈയും കെട്ടി നോക്കി നിൽക്കാനേ കഴിയുകയുള്ളൂ. ഈ തുടർഭരണം ഉണ്ടാകുമെന്നൊക്കെ പറയുന്നുണ്ട്, പലകുറി പറയുന്നുണ്ട്, എന്നാൽ പോലും അതിൻ്റെയൊക്കെ വിദൂര സാധ്യത പോലും ഇല്ല എന്നുള്ളതാണ് ഇന്നത്തെ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ മനസ്സിലാകുന്നത്. അതെന്തുമാകട്ടെ, അതൊക്കെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്തായാലും ഈ വ്യവസായികളെ കൂട്ടുപിടിച്ച് അവരുടെ തൊഴിൽ കൈയിട്ട് സാധാരണ പ്രവർത്തകരെയും സാധാരണ സഖാക്കളെയും പാർട്ടി കുടുംബങ്ങളിൽപ്പെട്ടവരെയും ഒക്കെ മറന്ന് ഇത്തരത്തിൽ CPM മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടിലാകും പാർട്ടിയുടെ കാര്യം എന്ന ഒരു കാര്യമാണ് ഇതിലൂടെയൊക്കെ തന്നെ നമുക്ക് ലഭിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.